ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളോടൊപ്പം പൊന്നീർമ്മ സൈനിയൻ ദി ഷെയർ മാർക്കറ്റ് റിവ്യൂ നമ്മൾ പുതുതായിട്ട് ചില ഫണ്ടുകൾ പരിചയപ്പെടുത്തണം ഫണ്ടുകൾ പുതിയതല്ല ഫണ്ടുകൾ നേരത്തെയുള്ള ഫണ്ടുകളാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അടിസ്ഥാനമാക്കി ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത കുറച്ച് ഫണ്ടുകളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കുറച്ച് ലാർജ് ക്യാപ്പ് ഫണ്ടുകൾ അത് ഏകദേശം ഒരു അഞ്ചു വർഷത്തെ പ്രവർത്തന ഫലത്തിൻ്റെ എസ് ഐ പി മെത്തേഡിലൂടെയുള്ള പ്രവർത്തന ഫലത്തിൻ്റെ വർത്തന ഫലത്തിൻ്റെ എസ് ഐ പി മെത്തേഡിലൂടെയുള്ള പ്രവർത്തന ഫലത്തിൻ്റെ മികവ് കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മളിത് ഇവിടെ പരിചയപ്പെടുന്നത് ഈ ഫണ്ടുകൾ എന്ന് പറയുമ്പോൾ ഇപ്പം ഡാർജിക്യാപ്പ് ഫണ്ടിനാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് സാധ്യത എന്നാണ് വിദഗ്ധന്മാർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇപ്പോൾ മറ്റ് ഫണ്ടുകൾ ഇപ്പോൾ നിഫ്റ്റി ആണെങ്കിൽ തന്നെ ഇരുപത്തൊന്നായിരത്തിന് മുകളിൽ എത്തി നിൽക്കാമല്ലോ ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ കൊടുത്ത ഫണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് ഫണ്ട് സ്മോൾ ക്യാപ്പ് ഫണ്ടുകളാണ് ഏറ്റവും കൂടുതൽ മിഡ് റിട്ടേൺ കൊടുത്തിട്ടുള്ളത് ഈ ലാർജ് ക്യാപ്പ് ഫണ്ടുകൾ റിട്ടേൺ കൊടുത്തിട്ടുണ്ടെങ്കിലും അത്ര തന്നെ കൊടുക്കേണ്ടായിട്ടില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനി അടുത്തൊരു വളർച്ച ഒരു സ്റ്റെബിലിറ്റിയുള്ള വലിയ ചാഞ്ചാട്ടം ഉണ്ടാക്കാത്ത അതല്ലെങ്കിൽ നഷ്ടം വരുത്താത്ത ഫണ്ടുകളാണെന്ന് നിങ്ങൾ നോക്കുന്നെങ്കിൽ അതിലൂടെ ഒരു സുസ്ഥിരമായ വളർച്ച കൈവരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു നേട്ടം കൈവരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ് നമ്മളിപ്പോൾ പുതുതായിട്ട് ഈ പറയാൻ പോകുന്നത് ഈ ലാർജ് ക്യാപ്പ് ഫണ്ടുകൾ ഇതൊക്കെ തന്നെ വളരെ മികച്ച ഫണ്ടുകളാണ് ഈ ഫണ്ടുകൾ ഇനി കൂടുതൽ പെർഫോം ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് വിദഗ്ധരുടെ പക്ഷം നമുക്കത് ഏതൊക്കെ ഫണ്ടുകളാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമുക്ക് പറയുന്ന ഒന്ന് പറഞ്ഞ പറഞ്ഞതു കൊണ്ടെ ഇതൊന്നും റെക്കമൻറ്റേഷനല്ല ഇത് പരിചയപ്പെടുത്തലാണ് എൻ്റെ പത്ത് ഇരുപത് വർഷത്തിന് മുകളിലായിട്ടുള്ള മാർക്കറ്റ് റിസർച്ചും ഇതിൻ്റെയൊക്കെ ഫലമായിട്ടുള്ള അനുഭവത്തിലൂടെ നമ്മൾ പറയുന്നതാണ് പിന്നെ നാല് അഞ്ച് എൻ എസ് സിയുടെ സർട്ടിഫിക്കറ്റുകൾ കിട്ടിയിട്ടുണ്ട് നമ്മുടെ പുസ്തകമുണ്ട് ഇത് ഷെയർ മാർക്കറ്റ് റിവ്യൂ സോറി ഇത് ഷെയർ മാർക്കറ്റ് ഷെയർ മാർക്കറ്റിലൂടെ നേട്ടം ഉണ്ടാക്കാവുന്ന പുസ്തകത്തിൻ്റെ രണ്ടാം പതിപ്പം വന്നിട്ടുണ്ട് പുസ്തകങ്ങൾ നിങ്ങളൊക്കെ വായിച്ച് വാങ്ങിക്കണം അത് അല്ല കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ അനാലിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വാങ്ങിക്കാം പക്ഷേ ഇത് നല്ല ഷെയറുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത് മാർക്കറ്റിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അല്ലെങ്കിൽ വിദഗ്ധന്മാരോട് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും നമ്മൾ ആദ്യമായിട്ട് എച്ച് ഡി എഫ് സി ടോപ്പ് ഹൺഡ്രഡ് എച്ച് ഡി എഫ് സി ടോപ്പ് ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ എൻ ബി എസ് സിയിലും എൻ എസ് സിയിലൊക്കെ മികച്ച കമ്പനികൾ എൻഎസ് ഇതിൽ നൂറ് കമ്പനികൾ മികച്ച നൂറ് കമ്പനികൾ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഇവർ നിക്ഷേപം നടത്തുന്നത് ഈ എൻ എസ് സി ബി എസ് സി ഇതിലൊക്കെയുള്ള കമ്പനികൾ അതായത് ഈ എച്ച് ഡി എഫ് സി ടോപ്പ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ ലാർജ് ക്യാപ്പ് കമ്പനീസാണ് സോർ ടോപ്പ് ലാ ഹൺഡ്രഡ് ലാർജ് ക്യാപ്പ് കമ്പനീസ് ഈ കമ്പനികളുടെ ഒരു ഗ്രോത്ത് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷത്തെ എസ് ഐ പി സിസ്റ്റമാറ്റിക് എസ് ഐ പിയിലൂടെ വന്നിട്ടുള്ളൊരു ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഇരുപത് ശതമാനമാണ് അതിൻ്റെ ഒരു ആവറേജ് വരുമാനം ഇരുപത് ശതമാനം മറ്റ് പല ഫണ്ടുകൾക്കോ അതല്ലെങ്കിൽ ബാങ്ക് എഫ് ഡിക്ക് ഒന്നും കൊടുക്കാൻ പറ്റാത്ത ഒരു റിട്ടേൺ ആണ് കമ്പ ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകൾ കൊടുക്കുന്നത് എഫ് ഡി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആറ് ശതമാനം ഏഴ് ശതമാനമൊക്കെയാണ് കിട്ടുക പിന്നെ റിസ്ക് കൂടി ബാങ്കുകളിൽ പോവുകയാണെങ്കിൽ ഇപ്പം ഈ കോ ബാങ്ക് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആളുകൾക്ക് ഇപ്പോൾ പേടിയാണ് അപ്പം അത്തരം ബാങ്കിലൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പോൾ എട്ട് ശതമാനം കിട്ടും പക്ഷേ അങ്ങനെ റിസ്ക് എടുത്ത് ചെയ്യണേ കാര്യമില്ല ഇതെന്ന് പറയുമ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വേരിയേഷൻ ഉണ്ടെങ്കിലും അത്രമാത്രം ഇല്ല റിസ്ക് കുറഞ്ഞ നല്ല സസ്റ്റൈനബിലിറ്റി ഉള്ള ഫണ്ടുകളാണിത് അടുത്ത ഒരു ഫണ്ടെന്ന് പറയുമ്പോൾ ഐ സി ഐ സി ഐ ബ്ലൂ ചിപ്പാണ് ഐ സി ഐ സി ബ്ലൂ ചിപ്പ് കമ്പനി നല്ല സുസ്ഥിരമായിട്ടുള്ള നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന കമ്പനിയാണ് അവരും ഒരു ഇരുപത് ശതമാനം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ആവറേജ് കണക്കായിട്ട് കൂടുതലുണ്ട് ഒരു ഇരുപത് ശതമാനം അഞ്ച് വർഷത്തെ എസ് ഐ പിയുടെ എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ അടുത്ത ഫണ്ട് നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ്പ് ഫണ്ട് കമ്പനിയാണ് നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ്പ് കമ്പനി നല്ല കമ്പനിയാണ് ഇരുപത്തിരണ്ട് ശതമാനം അതിൻ്റെ ലാഭവിധം അതിൻ്റെ ലാഭവിതം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല അതിൻ്റെ റിട്ടേൺ ലാഭവിധമായിട്ട് തന്നെ പറയാം പക്ഷേ അങ്ങനല്ലാതെന്ന് പറയുന്നത് റിട്ടേൺ ആണ് എൻ ഐ വി അടിസ്ഥാനമാക്കിയിട്ട് അതിൻ്റെ റിട്ടേൺ ആണ് ഇരുപത് ശതമാനം കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ തന്നെ ഓരോ വർഷത്തെ റിട്ടേൺ ആണ് ഈ വർഷത്തെ റിട്ടേൺ എന്ന് പറയുമ്പോൾ നമുക്ക് മൊത്തത്തിൽ കൂട്ടി നോക്കുമ്പോൾ അഞ്ച് വർഷത്തെ എസ് ഐ പി യുടെ ആവറേജ് ആണെങ്കിൽ കൂടി ഓരോ അഞ്ച് വർഷത്തിന് അതിന്റെ കോമ്പൗണ്ട് ബെനിഫിറ്റ് നമുക്ക് നോക്കിയോ ഇരുപത്തിരണ്ടിലും കൂടും പിന്നെ മറ്റൊരു നല്ല മികച്ച മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ കൊഡാക്ക് ബ്ലൂ ചിപ്പാണ് കൊഡാക്ക് ബ്ലൂ ചിപ്പ് പതിനേഴ് ശത പതിനേഴ് പോയിന്റ് മൂന്നേ ഒന്ന് ശതമാനമാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ അത് പക്ഷെ നല്ല വിശ്വസിക്കാവുന്ന നല്ല കമ്പനിയാണ് ട്രസ്റ്റിയാണ് ഇവരുടെ തന്നെ മഹീന്ദ്ര കാറ് അതുപോലെ തന്നെ മഹീന്ദ്ര ട്രാക്ടറുകൾ മഹീന്ദ്ര വെഹിക്കിൾസ് അതുപോലെ തന്നെ കൊട്ടാക്ക് മഹീന്ദ്ര ബാങ്ക് ഇവരുടെയൊക്കെ ഒരു സ്ഥാപനമാണത് കൊട്ടാക്ക് മഹീന്ദ്രയാണത് ബാങ്കാണിത് നടത്തുന്നത് കൊട്ടാക്ക് ബ്ലൂ ചിപ്പ് എന്ന് പറയുന്ന ഈ ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് എന്ന നല്ല ഫണ്ടാണ് അത് സുസ്ഥിര വളർച്ച കൈവിരിച്ചിട്ടുള്ള നന്നായിട്ട് പെർഫോം ചെയ്ത് നല്ല മാനേജ്മെൻറ്റുള്ള കമ്പനിയാണ് പിന്നെ കൂടാതെ കനറ റുബേക്കോ ബ്ലൂ ചിപ്പാണ് കനറ റുബേക്കോ ബ്ലൂ ചിപ്പ് എന്ന് പറയുമ്പോൾ കനറ ബാങ്കിൻ്റെ തന്നെ ഒരു എ എം സിയാണത് അത് പതിനാറ് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനമാണ് കൊടുത്തിട്ടുള്ളത് പതിനാറ് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം ആണെങ്കിലും അത് നല്ല ട്രസ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഒരു ബാങ്കിൻ്റെ ഒരു നല്ല എ എം സി നല്ല മാനേജ്മെൻറ്റും ഒക്കെയാണ് അതിലുള്ളത് ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് നമുക്ക് മികച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്ന മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചിട്ട് പറയാനുള്ളത് മികച്ച പെർഫോമൻമെൻസ് നടത്തിയിട്ടുള്ള നല്ല മികച്ച റിട്ടേൺ കിട്ടാവുന്നതും മ്യൂച്വൽ ഫണ്ടുകളാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് നമുക്ക് ഇത് വാങ്ങിച്ചു തുടങ്ങാം ഇതിൻ്റെ കൂടുതൽ അനാലിസിസ് നമുക്ക് ചാർട്ട് അനാലിസിസ് ചെയ്യാം എങ്ങനെയാണ് അതിൻ്റെ എസ് ഐ പിയുടെ ഒരു വന്നിട്ടുള്ളത് എന്നൊക്കെയുള്ള ആൾക്കാർ ചാർട്ട് അനാലിസിസ് ചെയ്യാം ഇത്രയൊക്കെയാണ് എനിക്കിതിൽ പറയാനുള്ളത് ഞാൻ നിങ്ങളോടൊപ്പം പുനീറുള്ള സാഹചര്യത്തിലാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വാച്ച് ചെയ്തിട്ട് പോയാൽ പോരാ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മളുടെ ഈ ചാനലിന് ഒരു കൂടുതൽ വളർച്ച ഉണ്ടാവുള്ളൂ കൂടുതൽ ആളുകളിൽ എത്തുള്ളൂ കൂടുതൽ ആളുകളിലേക്ക് ഒരു സാമ്പത്തിക സാക്ഷരത വളർത്തുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ചിലരൊക്കെ ഇത് ചെയ്യാൻ വേണ്ടി മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ചാർട്ടിലേക്ക് തുടരാം അപ്പം നമ്മൾ എച്ച് ഡി എഫ് സിയുടെ ഒരു അഞ്ച് വർഷത്തെ ആവറേജ് എസ് ഐ പി എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം എസ് ഐ പിയുടെ നമ്മളെ മണി കൺട്രോളിൻ്റെ സൈറ്റാണിത് മണി കൺട്രോളിൻ്റെ എസ് ഐ പി റിട്ടേൺസാണ് കാണിക്കുന്നത് പത്തായിരം രൂപ വെച്ചിട്ട് നിങ്ങൾ ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കുകൾ വെച്ച് കുറച്ച് കൂടുതലാണ് ഇപ്പോഴത്തെ കണക്ക് കാണിക്കുന്നത് ആ ഡിസ്റ്റൽഡ് ഇത് റിപ്പോർട്ട് പ്രകാരമുള്ള കണക്കുകളാണ് നമ്മൾ നേരത്തെ ഇരുപത് ശതമാനമാണ് പറഞ്ഞിരുന്നത് എച്ച് ഡി എഫ് സിയുടെ പക്ഷേ അത് എക്സാക്റ്റ് കണക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ഇന്നത്തെ ഡേറ്റ് അതായത് ഇന്നിപ്പോൾ ഇരുപത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അയ്യായിട്ടിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടി വളർച്ച കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു പതിനായിരം രൂപ വെച്ചിട്ട് ഒരു മാസം നിക്ഷേപിച്ചിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അതിൻ്റെ സെൽ വാല്യൂ എത്ര ഉണ്ടെന്ന് കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരു ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നിക്ഷേപിച്ചിട്ടുണ്ടാവുക ഒരു ലക്ഷത്തി ഇരുപത്തിനായിരം രൂപ നിക്ഷേപിച്ചത് ഈ കാണുന്ന കണക്കാണത് അതിൻ്റെ സെൽ വാല്യൂ ഇപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനേഴ് രൂപയുണ്ട് ഇപ്പോൾ അത് വിൽക്കണമെങ്കിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനേഴ് രൂപ നമുക്ക് കിട്ട അതിൻ്റെ വളർച്ച ഉണ്ട് അതിന് വാല്യൂ ഉണ്ട് അതിൻ്റെ പ്രോഫിറ്റ് വരുന്നത് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനേഴ് രൂപയാണ് ആനുവലൈസ്ഡ് റിട്ടേൺ ആണ് കാണിക്കുന്നത് മുപ്പത്തെട്ട് പോയിൻറ്റ് ആറ് എട്ട് അതഞ്ച് വർഷത്തെ കണക്കാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പതിനാല് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് വരെ പതിനാല് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് വരെയുള്ള ഒരു കണക്കാണ് കാണിക്കുന്നത് അപ്പോൾ ഇതാണ് ഇവരുടെ കണക്ക് നമ്മുടെ എച്ച് ഡി എഫ് സി ടോപ്പ് ഹഡ്രറിൻ്റെ കണക്കാണ് അതിൻ്റെ റിട്ടേൺസ് നമുക്കിവിടെ കാണാം നിങ്ങൾക്കത് മണി മാർക്കറ്റിൻ്റെ സൈറ്റിലോ മറ്റേതിലും പ്രൊവൈഡേഴ്സ് ഉണ്ട് അതിൽ ഇപ്പോൾ കാണിക്കാം ഇവരുടെ വളർച്ച സിൻസ് ഇൻസ്പെക്ഷൻ ഇൻസെപ്ഷൻ അത് തുടക്കം കാലം മുതലുള്ള രണ്ടായിരത്തി പതിമൂന്നിലേറ്റം ഫണ്ട് തുടങ്ങിയിട്ടുള്ളത് മുന്നൂറ്റി പേഴ്സൻറ്റ് കൊടുത്തിട്ടുണ്ട് ആനുവലൈസിഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ പതിനാല് പതിനാറ് പതിനാറ് ഇരുപത്തി മൂന്ന് ഇങ്ങനെ ഓരോ മൂന്ന് വർഷത്തിനാണെങ്കിൽ ഇരുപത്തി മൂന്ന് ശതമാനം അതാണ് നേരത്തെ പറഞ്ഞ ഇരുപത് എന്നുള്ള ഇപ്പം ഇരുപത്തി മൂന്നായിട്ട് വളർത്തുന്നുണ്ട് ഡേറ്റ് മാറിയപ്പോൾ അതിൻ്റെ മാറ്റം വന്നിട്ടുണ്ട് പിന്നെ ഒരു വർഷത്തിനാണ് ഇരുപത്തി മൂന്ന് പേഴ്സൻറ്റ് ഇങ്ങനെ ടോട്ടൽ ഉള്ളതാണ് ഇപ്പോൾ ഈ പതിനാല് അപ്പോൾ നമ്മൾ അബ്സുലൂട്ട് റിട്ടേൺ എന്ന് വെച്ചാൽ മൊത്തം നമുക്ക് കിട്ടാവുന്ന റിട്ടേൺ ആണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു അഞ്ച് വർഷമായിരുന്നെങ്കിൽ നൂറ്റി പതിനഞ്ച് ശതമാനമാണ് മൊത്തം കിട്ടാവുന്ന റിട്ടേൺ ആനുവലൈസ് റിട്ടേൺ ആണെങ്കിൽ പതിനാറ് കണക്കൂട്ടാന്ന് പറഞ്ഞാൽ അഞ്ച് വർഷത്തേക്ക് പതിനാറ് ശതമാനമാണ് പക്ഷേ ടോട്ടൽ ഇവരുടെ റിട്ടേൺ നമുക്ക് കണക്കുകൂട്ടുമ്പോൾ ആനുവലി ടോട്ടൽ റിട്ടേൺ വരുന്നത് പ പത്തെട്ട് പോയിൻറ്റ് ആറായിട്ടാണ് അപ്പോൾ അങ്ങനെയാണ് എച്ച് ഡി എഫ് സിനെ കുറിച്ച് പറയാനുള്ളത് എച്ച് ഡി എഫ് സി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഫണ്ട് ഏതാന്ന് നോക്കാം അടുത്ത ഐ സി ഐ സി ഐ ബ്ലൂ ചിപ്പാണ് ഐ സി ഐ സി ഐ ബ്ലൂ ചിപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഐ സി ഐ സി ഐ ബ്ലൂ ചിപ്പ് ഐ സി ഐ സി ഐ ബ്ലൂ ചിപ്പ് സി സി പ്രൊഡൻഷ്യൽ ബ്ലൂ ചിപ്പ് ഫണ്ടാണ് ഐ സി സി പ്രൊഡൻഷ്യൽ ബ്ലൂ ചിപ്പ് ഫണ്ടിൻ്റെ അഞ്ച് വർഷത്തെ നമുക്ക് നോക്കാം അഞ്ച് വർഷത്തെ എസ് ഐ പി റിട്ടേൺസ് നോക്കാം അഞ്ച് വർഷം അഞ്ച് വർഷം വന്നിട്ട് നമ്മൾ ഒരു എസ് ഐ പി റിട്ടേൺസ് അഞ്ച് വർഷം നമ്മളിപ്പോൾ വന്നിട്ട് ഒരു അതിൻ്റെ ഡേറ്റ് എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലേക്ക് പോകണം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഡിസംബർ ഇരുപത് മുതൽ ഇതിപ്പോൾ വീണ്ടും പതിനാലിൽ നിന്ന് കിടന്നുണ്ടേ സെൽ ഡേറ്റ് പതിനാലോളാം തീയതിയാണ് അതിൽ ഡീഫോൾട്ടായിട്ട് കിടക്കുന്നത് അത് കിടന്നുണ്ടോ കുഴപ്പമില്ല കുറഞ്ഞ ദിവസം വ്യത്യാസമുള്ളൂ അപ്പോൾ ഇവരുടെ ആനുവലൈസ്ഡ് റിട്ടേൺസ് ഇരുപത്തിരണ്ട് അല്പം കൂടി കൂടിയിട്ടുണ്ട് ഇപ്പോൾ പുതിയ ഡേറ്റ് പ്രകാരം ഇരുപത്തിരണ്ട് പേഴ്സൻറ്റ് ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് ഒമ്പത് പേഴ്സൻ്റ് ആയിട്ട് വളർന്നിട്ടുണ്ട് അവിടെ നമ്മൾ പതിനായിരം രൂപ ചെലവണ നിക്ഷേപിച്ചു തുടങ്ങി രണ്ടായിരത്തി പതിനെട്ട് മുതൽ അഞ്ച് വർഷത്തേക്ക് അത് അതിൻ്റെ സെൽ വാല്യൂ ഇപ്പോൾ ഇതിൽ ചെറിയ വ്യത്യാസം ഉണ്ട് കാൽക്കുലേഷനിൽ ചെറിയ വ്യത്യാസം വന്നാൽ നോക്കട്ടെ സബ്മിറ്റ് ചെയ്യണം ആ സബ്മിറ്റ് ആയിട്ടില്ല സബ്മിറ്റഡാവുമ്പോഴാണ് അതിൻ്റെ എക്സാറ്റ് വരുന്നത് അപ്പോൾ പതിനായിരം വെച്ചിട്ട് നമ്മൾ നിക്ഷേപിച്ച് തുടങ്ങിയാൽ പത്ത് നൂറ് പതിനായിരം പതിനായിരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ എൻ്റെ കാൽക്കുലേഷൻ ചെറിയൊരു വ്യത്യാസമുണ്ട് എസ് ഐ പി കാൽക്കുലേറ്റർ എന്നും കൂടി ചെക്ക് ചെയ്യണം അതുകൊണ്ട് കറക്റ്റ് ചെയ്യണം ഇതിപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ ഒരു ഇഷ്യൂ ഉണ്ട് തോന്നുന്നുണ്ട് അതിപ്പോൾ നമുക്ക് അതിലേക്ക് കറക്റ്റ് ചെയ്യാം അതിലേക്ക് കറക്റ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്ന് ആ അതിന് മുപ്പത്തിയേഴ് ശതമാനമാണ് ആനുവലൈസ്ഡ് റിട്ടേൺ കാണിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരമാണ് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ലക്ഷത്തി ഇരുപത്തി ഇരുപതിനായിരത്തിൽ നമുക്കതിൻ്റെ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി നമുക്ക് സെൽ വാല്യൂ ഉണ്ട് അപ്പോൾ അതിൻ്റെ മൊത്തം പ്രോഫിറ്റ് ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് രൂപയാണ് നമുക്ക് ഇനി നമുക്ക് ഈ എമൗണ്ടിൻ്റെ അത് കൂടുതൽ പതിനായിരം നിക്ഷേപിക്കുന്ന ഇരുപതിനായിരം നിക്ഷേപിക്കാൻ അത്തരം കൂടുതൽ കൂടുതൽ കാശ് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് നിക്ഷേപം കൂട്ടാം നമ്മുടെ കാശിൻ്റെ ഇതനുസരിച്ചിട്ട് എന്നിരുന്നാലും ഇപ്പോൾ മുപ്പത്തിയേഴ് ശതമാനം ലാഭം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാങ്ക് പോലും തരാത്ത ഒരു ലാഭമാണ് നല്ല സസ്റ്റൈനബിലിറ്റി ഉള്ള ലാർജ് കപ്പ് ഫണ്ടുകളാണ് ഇത്തരം ഫണ്ടുകളിൽ നമുക്ക് നിക്ഷേപിക്കാം ഈ മഞ്ഞ കാണുന്നത് നിഫ്റ്റി ബെഞ്ച് മാർക്കാണ് ഈ ബ്ലൂ കാണുന്നതാണ് നമ്മുടെ ഈ ഐ സി ഐ സിയുടെ അതിൻ്റെ റിട്ടേൺസ് നമുക്കിതിൽ നോക്കിയാൽ മനസ്സിലാവും അവറേജ് അവരുടെ ഇൻസ്പെക്ഷൻ മുതൽ രണ്ടായിരത്തി പതിമൂന്നിൽ നാനൂറ്റൊമ്പത് പേഴ്സൻ്റാണ് അവർ ഇത് കൊടുത്തിട്ട് ഓരോ വർഷം പതിനാറ് പതിനാറ് പതിനേഴ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു റിട്ടേൺസ് ആണ് ഇതിൽ കാണിക്കുന്നത് ത്രീ ഇയേഴ്സ് ആവറേജ് ഫൈവ് ഇയേഴ്സ് ആവറേജ് പതിനേഴ് ത്രീ ഇയേഴ്സ് ട്വൻറ്റി വൺ പക്ഷേ അതിൻ്റെ ടോട്ടൽ കണക്കുട്ടി ഒരു മുപ്പത്തിയേഴ് ശതമാനം കൊടുത്തിട്ടുണ്ട് അത് നല്ലൊരു ഇതാണ് ഇനി നല്ലൊരു റിട്ടേൺ ആണ് കിട്ടുന്നത് ഇത് ഐ സി ഐ സി ഐ പ്രുഡൻഷ്യൽ ബ്ലൂ ചിപ്പ് കമ്പനിയാണ് ഇനി അടുത്തൊരു കമ്പനി കൂടി നമുക്ക് ഒന്നോ രണ്ടോ കമ്പനി പരിശോധിക്കാം നമുക്ക് നിപ്പോൺ ഇന്ത്യ പരിശോധിക്കാം നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ്പ് ഇപ്പോൾ ഇന്ത്യ ലാർജ് ക്യാപ് ഫണ്ടിൻ്റെ എസ് ഐ പി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ഫൈവ് ഇയേഴ്സിൻ്റെ എസ് ഐ പി നോക്കുകയാണെന്നുണ്ടെച്ചെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ കൂട്ടിക്കഴിഞ്ഞാൽ ഡിസംബർ ഒരു ഇരുപത് മുതൽ ഇതും ഡീഫോൾട്ട് പതിനാലിലാണ് സെൽ ഡേറ്റ് കിടക്കുന്നത് കുഴപ്പമില്ല അതിരുപത്താറ് ശതമാനമാണ് ആനുവലൈസ്ഡ് റിട്ടേൺസ് കാണിക്കുന്നത് പ്രോഫിറ്റ് ടോട്ടലി ചെറിയൊരു കൺഫ്യൂഷൻ അതിന് വന്നിട്ടുണ്ട് ആ ടോട്ടലി നമുക്കിത് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് പതിനായിരം പതിനായിരം വെച്ച് നമ്മൾ നിക്ഷേപിക്കുകയായിരുന്നെങ്കിൽ അതിൻ്റെ ഫൈവ് ഇയേഴ്സ് എന്ന് പറയുമ്പോൾ സെപ്പി കാൽക്കുലേറ്റർ ആ നമ്മൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം നിക്ഷേപിക്കുക അതിന് ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി നാനൂറ്റി എഴുപത്തൊമ്പത് ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി നാനൂറ്റി എഴുപത്തൊമ്പത് അതിൻ്റെ സെൽ വാല്യൂ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രോഫിറ്റ് കാണിക്കുന്നത് രണ്ട് രണ്ട് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഇരു സോറി ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത്തൊമ്പതാണ് പ്രോഫിറ്റ് കാണിക്കുന്നത് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത്തൊമ്പത് മുപ്പത് തൊമ്പത് പോയിൻറ്റ് എട്ട് ഒന്ന് ഇത് നമ്മളേതാണ് നിപ്പോണി ഇന്ത്യ ലാർജ് ക്യാപ്പ് ഫണ്ടാണ് ഡയറക്റ്റ് നിക്ഷേപിക്കുന്ന ഫണ്ടാണ് അത് ഡയറക്റ്റ് നിക്ഷേപിക്കുന്നതാണ് കുറച്ചുകൂടി ലാഭം കൂട അത് ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഡയറക്റ്റ് ഫണ്ട് അവരെടുക്കും നമുക്ക് ഡയറക്റ്റ് ഫണ്ട് നമുക്ക് നേരിട്ടും വാങ്ങിക്കാം ബ്രോക്കേഴ്സിനും അത് തരാൻ കഴിയുന്നുണ്ട് പിന്നെ അതിൻ്റെ ഈ വളർച്ച കാണിക്കുന്നത് എൻ്റെ ലൈന് ബ്ലൂ ഈ കമ്പനിയുടെ ഈ എം സിയുടെ ഒരു വളർച്ചയാണ് മറ്റെന്ന് പറഞ്ഞാൽ ബെഞ്ച് മാർക്ക് നിഫ്റ്റി ഇവരുടെ റിട്ടേൺ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇത് നല്ല റിട്ടേൺ കൊടുത്തിട്ടുള്ള കമ്പനിയാണ് ഓരോ വർഷം അതിനനുസരിച്ച് പതിനഞ്ച് ഇരുപത് പതിനെട്ട് ആൻ ആന്വൽ ഈസറി പതിനെട്ട് ഇരുപത്തഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ട് മൂന്ന് ഇയറാണ് ഇരുപത്തഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല റിട്ടേണിലാണ് ഈ ഇത് ബിരിട ബിരളക്കാരുടെയാണ് സോറി ഈ അംബാനി ഗ്രൂപ്പിൻ്റെയാണിത് റിലയൻസ് ഗ്രൂപ്പിൻ്റെയാണ് ഈ കമ്പനി അതായത് നിപ്പോൺ ഇന്ത്യ നേരത്തെ അത് വേറെ കമ്പനി ആയിരുന്നു അപ്പോൾ ഈ റിലയൻസ് വാങ്ങിച്ചിട്ടുണ്ട് അവരുടെയാണ് ഇത് കാണിക്കുന്നത് ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ഒന്നോ രണ്ടോ എം എഫ്കളിലേക്ക് കൂടി പോയിട്ട് നോക്കാം പിന്നെ കൂടുതലായിട്ട് നിങ്ങൾക്ക് റിസർച്ച് ചെയ്ത് എടുക്കുകയും ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് അതിൽ പറയാനുള്ളത് പിന്നെ നമുക്ക് കൊട്ടാക്ക് ബ്ലൂ ചിപ്പിലേക്ക് പോവാം കൊട്ടാക്ക് ബ്ലൂ ചിപ്പ് കൊട്ടാക്ക് ബ്ലൂ ചിപ്പ് കൊട്ടാക്ക് ബ്ലൂ ചിപ്പ് കൊട്ടാക്ക് ബ്ലൂ ചിപ്പിലേക്ക് പോവാം നമുക്ക് ഇത് കൊട്ടാക്ക് ബ്ലൂച്ചിപ്പിൻ്റെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊട്ടാക്ക് ബ്ലൂ ചിപ്പ് എന്ന് പറഞ്ഞാൽ കൊടാക്ക് ബാങ്കിൻ്റെയാണ് കൊടാക്ക് ബാങ്ക് നമുക്കറിയാം ഈ മഹീന്ദ്ര മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര വെഹിക്കിൾസ് നിർമ്മിക്കുന്ന ട്രാക്ടർ കാറുകൾ ഏതൊക്കെ എസ് വി വെഹിക്കിൾസ് ഇതൊക്കെ നിർമ്മിക്കുന്ന ഈ കമ്പനിയുടെയാണ് അപ്പോൾ വളരെ നല്ല ഒരു സ്ഥാപനമാണ് അത് നല്ല റിട്ടേൺ കൊടുക്കുന്ന സ്ഥാപനമാണ് അവരുടെ ഒരു എ എം സിയാണത് കൊട്ടാക്ക് ബാങ്ക് മാനേജ് ചെയ്യുന്ന ഒരു എ എം സിയാണിത് ഇവരുടെ ഇപ്പം ഒരു അഞ്ച് വർഷത്തെ റിട്ടേണ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പതിനായിരം വെച്ച് നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആയിട്ടുണ്ടാവും നമ്മളുടെ നിക്ഷേപ തുക അത് വന്നിട്ട് ഒരു ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തി പതിമൂന്നായിട്ടുണ്ട് അപ്പോൾ പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപ അതിൻ്റെ നമുക്ക് പ്രോഫിറ്റ് വരുകയാണ് മുപ്പത് ശതമാനമാണ് ആനുവലൈസ് മുപ്പത് പോയിൻറ്റ് ഏഴ് ഒമ്പത് ശതമാനമാണ് ആനുവലൈസ്ഡ് റിട്ടേൺ ഇതിൽ കാണിക്കുന്നത് ഇതാണ് അതിൻ്റെ സൂം ചെയ്ത് കാണിക്കുമ്പോഴുള്ള ഇതാണ് കാണിക്കുന്നത് മുപ്പത്തൊമ്പത് പോയിൻറ്റ് മുപ്പത് പോയിൻറ്റ് ഏഴോ ഒമ്പതാണ് ജൂമിത് കാണിക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും അതിൻ്റെ നമുക്കിതിൻ്റെ ഈ ബെഞ്ച് മാർക്ക് യെല്ലോ മറ്റേത് അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ബ്ലൂ ആണ് കമ്പനിയുടെ ലൈന് ഗ്രോത്ത് ലൈന് കാണിക്കുന്നത് പിന്നെ ഇതും നല്ല റിട്ടേൺ ആണ് ഇതിൽ കാണിക്കുന്നത് ഇൻസെപ്ഷൻ മുന്നൂറ്ററുപത്തഞ്ച് ഉണ്ട് ഇൻസെപ്ഷൻ മുതൽ പിന്നെ ഓരോ വർഷങ്ങളും അബ്സുലൂട്ട് റിട്ടേൺ മുന്നൂറ്ററുപതായിരം നൂറ്റി ഇരുപത്തി മൂന്ന് ഇങ്ങനെ നമുക്ക് കോമ്പൗണ്ട് ചെയ്ത് തരുമല്ലോ പിന്നെ അതെല്ലാം നമുക്ക് ആണെങ്കിൽ ആനുവൽസ് മാത്രം സെപ്പറേറ്റ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ പതിനാറ് ശതമാനം പതിനേഴ് ശതമാനം ഒക്കെ മൂന്ന് ഏഴ്സിന് പതിനേഴ് ശതമാനം ഈ ലെവലിൽ വന്നിട്ടുണ്ട് പക്ഷേ ടോട്ടലി നമുക്കുള്ള ഒരു റിട്ടേൺ ആവറേജ് റിട്ടേൺ എന്ന് പറയുമ്പോൾ മുപ്പത് പോയിൻറ്റ് ഏഴ് ഒമ്പത് ശതമാനം അഞ്ച് വർഷത്തേക്കുള്ള ഈ എസ് ഐ പിന് നമുക്ക് കിട്ടും അപ്പോൾ ഇത് നല്ല ഒരു കമ്പനിയാണിത് നമുക്ക് ട്രസ്റ്റ് ആയിട്ട് ചെയ്യാവുന്ന ഒരു കമ്പനിയാണ് ഇനി ബാക്കിയുള്ളതും നിങ്ങൾക്ക് റിസർച്ച് ചെയ്തിട്ട് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇനി ഒരു കമ്പനിയെക്കുറിച്ചും കൂടി നമുക്ക് പറയാം കാനറ റിബേക്കോ റിബേക്കോ അത് കാനറ ബാങ്കിൻ്റെയാണ് കാനറ റിബേക്കോ ബ്ലൂ ചിപ്പ് കാനറ റിബേക്കോ ബ്ലൂ ചിപ്പ് ഇതെല്ലാം ബ്ലൂ ചിപ്പ് കമ്പനികളെ കുറിച്ച് അതായത് ലാർജ് ക്യാപ്പിൽ കമ്പനികളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത് കാനറ റിബേക്കോ ബ്ലൂ ചിപ്പ് ഫണ്ട് അതിൻ്റെ നമുക്കൊരു അതിൻ്റെ ഒരു അഞ്ച് വർഷത്തെ ഇത് നോക്കണം എന്നു എസ് ഐ പി കാൽക്കുലേറ്റർ എസ് ഐ പി റിട്ടേൺ ഫൈവ് ഇയേഴ്സ് നമുക്ക് നോക്കണമെങ്കിൽ പതിനെട്ട് ഡിസംബർ സബ്മിറ്റ് അപ്പോൾ അതിൻ്റെ നമ്മൾ നിക്ഷേപിച്ചതിനോട് ആകുമ്പോൾ വന്നിട്ട് നിക്ഷേപിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു എമൗണ്ട് ഇതിൻ്റെത് ഇത്തിരി സ്ലോ ആണ് സൈറ്റ് ഇത്തിരി സ്ലോ ആയിട്ടാണ് വരുന്നത് മണി കൺട്രോളിൻ്റെ തന്നെ സൈറ്റാണ് അപ്പോൾ പതിനായിരം ഇരുപതിനായിരം വെച്ച് നിക്ഷേപിച്ചിട്ട് ഇതിൻ്റെ ഒരു എസ് ഐ പി ഒരു ലക്ഷത്തി ഇരുപതിനായിരം നമ്മൾ നിക്ഷേപിച്ചിട്ടുള്ള ഒരു ലക്ഷത്തി ഇരുപതിനായിരം നിക്ഷേപിച്ചാൽ ഒരു ലക്ഷത്തി മുപ്പത്തെട്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാലാണ് സെൽ വാല്യൂ ഇതിൽ ഇവിടെ കാണിക്കുന്ന നമുക്ക് കാണാം അതിൻ്റെ പ്രോഫിറ്റ് പതിനെട്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് ഈ കാനറ ടോട്ടി നമുക്കതിൻ്റെ റിട്ടേൺ ഇരുപത്തൊ എൺപത് പോയിൻറ്റ് നാ നാല് മൂന്ന് പേഴ്സൻ്റ് ആണ് ഇപ്പോൾ കാനറ ബാക്കു പറയാം കാനറ ബാങ്കിൻ്റെ തന്നെയാണ് അതിന് വിശ്വസിച്ച് മേടിക്കാവുന്നതാണ് ലാഭത്തിൽ കുറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാവുന്നതാണ് ഇത് നല്ല റിട്ടേൺ ആണ് നമുക്ക് കാണിക്കുന്നത് ഓരോ വർഷം അതിൻ്റേതായ പതിനഞ്ച് പതിനാറ് പതിനെട്ട് പതിനേഴ് അങ്ങനെ പോകുന്നുണ്ട് അബ്സുലൂട്ട് റിട്ടേൺ അങ്ങ് മുന്നൂറ്റി എഴുപത് ഇൻസെപ്ഷൻ മുതലുള്ള അഞ്ച് വർഷത്തേക്ക് നൂറ്റി മുപ്പത് ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട് അത് നല്ല പെർഫോമൻസ് ആണ് ഇത് ബെഞ്ചുമാർക്കിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് പോകുന്നത് പക്ഷേ ബെഞ്ചുമാർക്ക് നിഫ്റ്റിയുടെ ഒപ്പം തന്നെ നിൽക്കുന്ന ഫണ്ടാണിത് അപ്പോൾ ഇത് നന്നായി നിക്ഷേപിക്കാവുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നമുക്ക് നിക്ഷേപിക്കാവുന്ന നല്ല ഫണ്ടുകളിലൊന്നാണ് അപ്പോൾ ഇത്രയും ആണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇതുവരെ ഇത് കേട്ടിരുന്നതിന് നന്ദി നമസ്കാരം പിന്നെ എല്ലാവരും പൂർണ്ണമായിട്ടും കേട്ട് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം സുഹൃത്തുക്കളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം കമൻറ്റുകൾ എഴുതണം അഭിപ്രായങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിലിവിടെ എഴുതി ചോദിക്കാവുന്നതാണ് ഇത്തരം കാര്യങ്ങളാണതിനെക്കുറിച്ച് പറയുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളോടൊപ്പം പുണ്യവർക്കും സൈനെഴുതി ദി ഷെയർ മാർക്കറ്റ് റിവ്യൂ നന്ദി സൈനിങ് ഓഫ്